സംസ്ഥാനത്ത് ഇന്ന് 43,529 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 146,320 പരിശോധനകളാണ് കഴിഞ്ഞ 24 മണിക്കൂർ നടന്നത്. മരണം 95 ആയി. ഇപ്പോൾ 432,789 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്ന് രോഗമുക്തരായത് 34,600 പേരാണ്. ഇന്നലെ വാർത്താസമ്മേളനം ഇല്ലാതിരുന്നത് സഖാവ് കെ ആർ ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ആലപ്പുഴയിൽ നടക്കുന്നതിനാലാണ്. കേരളത്തിൻ്റെ വിപ്ലവ നായികയാണ് വിടവാങ്ങിയത്. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പതാകയേന്തി ഈ നാടിനെ മുന്നോട്ട് നയിച്ച ധീരതയായിരുന്നു ഗൗരിയമ്മ. ആധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുത്ത പുരോഗമന മുന്നേറ്റങ്ങളുടെ അമരത്താണ് ആ നായികയുടെ സ്ഥാനം. ആർദ്രഹൃദയമുള്ള ജനനേതാവായും ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയായും സമരപദങ്ങളിലെ ആവേശമായും ഗൗരിയമ്മ കേരളീയന്റെ ഹൃദയത്തിൽ എക്കാലവും നിലനിൽക്കും. ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണ്. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പോരാടുന്ന ലോകത്തെല്ലായിടത്തുമുള്ള നഴ്സുമാരോട് കേരളത്തിൻ്റെ നന്ദിയും ആശംസകളും പങ്കുവെക്കുന്നു. ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ നഴ്സസ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് 2,000,000 നഴ്സുമാരാണ് ഈ കാലയളവിൽ കോവിഡ് രോഗബാധിതരായത്. 3,000-ലധികം പേർ കോവിഡ് കാരണം മരണപ്പെടുകയും ചെയ്തു. ഈ വെല്ലുവിളി മുൻപിലുണ്ടായിട്ടും സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി അവർ അക്ഷീണം പ്രയത്നിക്കുകയാണ്. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധം താരതമ്യേന മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചതിൽ ആ പ്രയത്നത്തിനുള്ള പങ്ക് നിസ്തുലമാണ്. നിപ്പ വൈറസിൻ്റെ ആക്രമണമുണ്ടായപ്പോൾ ലിനി എന്ന സഹോദരിക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. ഈ നാടിനായി നഴ്സുമാർ സഹിക്കുന്ന ത്യാഗങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. സമൂഹമെന്ന നിലയിൽ നഴ്സുമാർക്ക് കൂടുതൽ പിന്തുണ ഏവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകുമെന്ന് നമുക്കുറപ്പിക്കാം. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൻ്റെ സന്ദേശം എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ എന്നതാണ്. കോവിഡ് 19 മഹാമാരി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ആരോഗ്യനയങ്ങളുടെയും സംവിധാനങ്ങളുടെയും ശക്തിയും ദൗർബല്യവും വെളിപ്പെടുത്തിക്കഴിഞ്ഞു. അക്കാര്യത്തിൽ വികസിത രാജ്യങ്ങളെന്നോ വികസ്വര രാജ്യങ്ങളെന്നോ ഉള്ള ഭേദമില്ല. അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും മികച്ച ചികിത്സ നൽകാനും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായാൽ ഏറ്റവും മികച്ച പ്രതിരോധമുയർത്താനും സാധിക്കുന്ന വിധത്തിലുള്ള പഴുതുകളടച്ച ആരോഗ്യ സംവിധാനം ഉണ്ടായേ തീരൂ.
കേരളവും വിഭാവനം ചെയ്യുന്നത് അതാണ്. നമ്മുടെ ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള നയങ്ങളും നടപടികളുമായി മുന്നോട്ട് പോകും. അതിനാവശ്യമായ ക്രിയാത്മകമായ ചർച്ചകൾ സമൂഹത്തിൽ നടക്കണം. പുതിയ ആശയങ്ങൾ ഉരുത്തിരിയണം. സമൂഹമെന്ന നിലക്ക് നമ്മളെല്ലാവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. നാളെ ഈദുൽ ഫിത്തറാണ്. മഹാമാരിയുടെ കാലത്തും വിശ്വാസലോകമാകെ 30 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണ പരിസമാപ്തിയുടെ ആഹ്ലാദത്തിലാണ്. ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. മാനവികതയുടെയും ഒരുമയുടെയും സഹാനുഭൂതിയുടെയും ദാനകർമ്മങ്ങളുടെയും ഏറ്റവും ഉത്കൃഷ്ടമായ സന്ദേശമാണ് റമദാനും ഈദുൽ ഫിത്തറും മുന്നോട്ട് വെക്കുന്നത്. മഹാവ്യാധിക്ക് മുൻപിൽ ലോകം മുട്ടുമടക്കാതെ ഒരുമയോടെ പൊരുതുമ്പോൾ അതിജീവനത്തിൻ്റെ ഉൾക്കരുത്ത് നേടാൻ വിശുദ്ധമാസം വിശ്വാസലോകത്തിന് കരുത്തു പകർന്നു. ഒത്തുചേരലുകളും സന്തോഷം പങ്കുവെക്കലുകളും ഏതൊരു ആഘോഷവേളകളെയും പോലെ പെരുന്നാളിനും പ്രധാനമാണ്. എന്നാൽ കൂട്ടം ചേരലുകൾ നമ്മെ അപകടത്തിലാക്കുന്ന കാലത്ത് ആഘോഷങ്ങൾ കുടുംബത്തിൽ തന്നെയാകണം. പെരുന്നാൾ നമസ്കാരം വീടുകളിൽ തന്നെ നിർവഹിച്ച് വ്രതകാലത്ത് കാണിച്ച കരുതൽ പെരുന്നാൾ ദിനത്തിലും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണം. റമദാൻ മാസക്കാലത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനകളുമാണ് നടന്നത്. അതിൽ സഹകരിച്ച മുഴുവൻ സഹോദരങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു. കഴിഞ്ഞ വർഷവും കോവിഡ് കാലത്തായിരുന്നു റമദാൻ. ഈ ദിനത്തിലും വീടുകളിൽ നിന്ന് പ്രാർത്ഥന നടത്തി കോവിഡ് പ്രതിരോധത്തോട് സഹകരിച്ച മാതൃകാപരമായ അനുഭവമാണ് ഉണ്ടായത്. ഇത്തവണ കോവിഡ് സാഹചര്യം കൂടുതൽ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈദ് ദിനപ്രാർത്ഥന വീട്ടിൽ നടത്തുന്ന ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ വീടുകളിൽ തന്നെ നടത്താൻ തീരുമാനിച്ച സഹോദരങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ ആർജിച്ച സ്വയം നവീകരണം മുൻപോട്ടുള്ള ജീവിതത്തിലും കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാകണം. അപ്പോഴാണ് അതിൻ്റെ മഹത്വം കൂടുതൽ പ്രകാശിക്കുക. RT-PCR റിസൾട്ട് വൈകുന്നു എന്ന പ്രശ്നം നിലവിലുണ്ട്. മികച്ച ഫലം നൽകുന്ന ആൻറ്റിജൻ കിറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ആൻറ്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവായവരിൽ രോഗം സംശയിക്കുന്നവർക്ക് മാത്രം RT-PCR നടത്തുന്നതാവും ഈ ഘട്ടത്തിൽ പ്രായോഗികം. ICMR ൻ്റെ പുതിയ മാർഗനിർദ്ദേശം
ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന റെയിൽവേ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് ഇറച്ചിക്കടകൾക്ക് രാത്രി 10 മണിവരെ പ്രവർത്തിക്കാം. അവിടങ്ങളിൽ ഹോം ഡെലിവറി നടത്താനുള്ള അനുവാദമാണ് നൽകിയിട്ടുള്ളത്. ആശുപത്രികളിലെ വൈദ്യുതി വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആശുപത്രികൾ എമർജൻസി ഇലക്ട്രിക് സപ്ലൈ ഉറപ്പാക്കണം. അതിതീവ്ര മഴക്കും ഇടിമിന്നലിനും സാധ്യതയുള്ള ദിവസങ്ങളാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ KCB നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്സിജൻ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ചു. ഓക്സിജൻ ഉപയോഗിക്കുന്നിടങ്ങളിൽ ഓക്സിജൻ ഓഡിറ്റ് ഫയർഫോഴ്സ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആശുപത്രികളിൽ തീപിടുത്തം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ PWDയും ഫയർഫോഴ്സും മറ്റും നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ എല്ലാ ആശുപത്രികളിലെയും ഇലക്ട്രിക് വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പ്രത്യേക ശ്രദ്ധയോടെ പരിശോധിക്കണം എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. 18-നും 45-നും ഇടക്ക് വയസ്സുള്ളവർക്ക് ഓർഡർ ചെയ്ത വാക്സിൻ അവർക്ക് തന്നെ നൽകും. ഇക്കാര്യത്തിൽ ഒരുപാട് മുൻഗണന ആവശ്യം വരുന്നുണ്ട്. എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും വാക്സിൻ നൽകാൻ മാത്രം ഒറ്റയടിക്ക് വാക്സിൻ ലഭ്യമല്ല എന്നതാണ് നാം നേരിടുന്ന പ്രശ്നം. അപ്പോൾ തിക്കും തിരക്കുമില്ലാതെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും കൂട്ടായി ശ്രദ്ധിക്കണം. ആവശ്യമായ സഹായം പോലീസിൽ നിന്നുണ്ടാവുകയും ചെയ്യും. പൾസ് ഓക്സിമീറ്റർ കുറഞ്ഞ ചെലവിൽ സ്റ്റാർട്ടപ്പുകൾ വഴി നിർമ്മിക്കാനാകും. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ കെൽട്രോണിനെ കൊണ്ട് പെട്ടെന്ന് ചെയ്യിക്കാൻ വ്യവസായ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CFLTCകൾ CSLTCകൾ എന്നിവിടങ്ങളിലും വാർഡ് തല സമിതികളിലും പാലിയേറ്റീവ് വോളണ്ടിയർമാരെ കൂടുതലായി ഉപയോഗിക്കാൻ കഴിയണം. കിടക്കയുടെ 85% ഉപയോഗിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത നടപടിയിലേക്ക് കടക്കണം. കൂടുതൽ കിടക്ക ഉണ്ടാകുന്നതിനുള്ള നടപടികൾ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം നടപടികളെടുക്കേണ്ടതാണ്.
അതേപോലെ തന്നെ ആശുപത്രികളിലെ സൗകര്യം, അതുമായി ബന്ധപ്പെട്ട് രോഗികളുടെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ജില്ലാ കളക്ടർമാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഓരോ ആശുപത്രിയുടെയും കാര്യത്തിൽ പ്രത്യേക പരിശോധനാ സംവിധാനം ഉണ്ടാക്കേണ്ടതാണ്. 45 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിൻ കേന്ദ്ര സർക്കാരാണ് ലഭ്യമാക്കുന്നത്. അത് പുതിയ നയത്തിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളത്തിൽ 45 വയസ്സിന് മുകളിലുള്ളത് ഏകദേശം 1,13,00,000 ആളുകളാണ്. അവർക്ക് 2 ഡോസ് വീതം നൽകാൻ 2,26,00,000 ഡോസ് വാക്സിൻ നമുക്ക് ലഭിക്കണം. കോവിഡ് തരംഗത്തിൻ്റെ നിലവിലെ വ്യാപന വേഗതയുടെ ഭാഗമായി ഉണ്ടാകുന്ന മരണനിരക്ക് കുറച്ചു നിർത്താൻ 45 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതുകൊണ്ട് കേരളത്തിന് അർഹമായ വാക്സിനുകൾ എത്രയും വേഗം ലഭ്യമാക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിരവധി തവണ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് അടിയന്തര യാത്രയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് പാസ് നൽകാനുള്ള ഓൺലൈൻ സംവിധാനം വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ പോൽ ആപ്പിൽ ഇതിൽ കൂടി ഓൺലൈൻ പാസിന് അപേക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോൽ പാസ് എന്ന പുതിയ സംവിധാനം വഴി ലഭിക്കുന്ന പാസിൻ്റെ സ്ക്രീൻഷോട്ട് പരിശോധനാ സമയത്ത് കാണിച്ചാൽ മതിയാകും. ദിവസവേതന തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഹോം നഴ്സുമാർ തുടങ്ങിയവർക്ക് ലോക്ക്ഡൗൺ തീരുന്നതുവരെ കാലാവധിയുള്ള പാസിനായി അപേക്ഷിക്കാം. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഓൺലൈൻ പാസിനായി അപേക്ഷിക്കാവൂ എന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ആശുപത്രികളിലും മറ്റും ചികിത്സക്ക് പോകുന്നവർക്ക് സത്യവാങ്മൂലം പൂരിപ്പിച്ച് കൈവശം കരുതി യാത്ര ചെയ്യാവുന്നതാണ്. ഇതിനായി പോലീസിൻ്റെ ഇ പാസിന് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. തിരിച്ചറിയൽ കാർഡ് കയ്യിലുണ്ടായിരിക്കണം. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ചികിത്സക്കായി പോകുമ്പോൾ ഡ്രൈവറെ കൂടാതെ 2 സഹായികളെ കൂടി ഒപ്പം യാത്ര ചെയ്യാൻ അനുവദിക്കും. അപൂർവമാണെങ്കിലും ചില സ്ഥലങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാസ്ക് ധരിക്കാതെ പൊതുനിരത്തിൽ കാണുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. ഇക്കാര്യം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോക്ക്ഡൗണിൻ്റെ 5-ാം ദിവസമായ ഇന്ന് ജനങ്ങൾ പൊതുവെ നിയന്ത്രണങ്ങളോട്
സഹകരിക്കുന്നതായാണ് കാണാൻ കഴിയുന്നത്. വൈറസിൻ്റെ വ്യാപനം തടയുന്നതിന് തങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് പൊതുജനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണത്തിന് കൈ ട്വിറ്റേഴ്സിൽ പ്രത്യേക പ്രോഗ്രാം തുടങ്ങുന്നത് പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും അതിജീവനം എന്ന പേരിൽ 2 മണി മുതൽ 3 മണി വരെ ഈ ലൈവ് ഫോണിൻ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടിയാണ് ഈ കാലത്തെ കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തത്സമയം വിദഗ്ധർ മറുപടി നൽകുന്ന മാനസികാരോഗ്യം എന്ന ലൈവ് ഫോണിൻ രാവിലെ 11 മണി മുതൽ 12:30 വരെ കൈ ട്വിറ്റേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്നത്. നഷ്ടപരിഹാരം നേടിയെടുക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗമ്യയുടെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ 2021 മെയ് 14-ഓടുകൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത് ശക്തി പ്രാപിച്ച് ഒരു ചുഴലിക്കാറ്റായി മാറിയേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിൻ്റെ പ്രതീക്ഷിക്കപ്പെടുന്ന സഞ്ചാരപഥത്തിൽ നിലവിൽ കേരളമില്ല. എന്നാൽ കേരളത്തിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. മെയ് 14-15 തീയതികളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമാണുള്ളത്. സർക്കാർ സംവിധാനങ്ങളോട് പൂർണ്ണതോതിൽ സജ്ജരാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. കേന്ദ്ര രക്ഷാസേനകളുടെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും യോഗം വിളിച്ച് മഴക്കാലപൂർവ തയ്യാറെടുപ്പ് അവലോകനം ചെയ്തു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ദേശീയ ദുരന്ത പ്രതികരണ സേന, കരസേന, വായുസേന, നാവികസേന, കോസ്റ്റ് ഗാർഡ്, BSF, CRPF, അഗ്നിരക്ഷസേന, പോലീസ്, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം പങ്കെടുത്തു. വായുസേന ഇത്തവണ ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് സ്റ്റേഷൻ ചെയ്യാം എന്നറിയിച്ചിട്ടുണ്ട്. മഴയുടെ തോത് സാധാരണയോ കൂടുതലോ ആയിരിക്കാനാണ് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 13-ഓടുകൂടി അറബിക്കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകും. ഈ രീതിയിലാണ് പ്രവചനമുള്ളത്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ
കേരള തീരത്ത് മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിക്കുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് ലഭിക്കുന്നതുവരെ ആരും കടലിൽ പോകാൻ പാടുള്ളതല്ല. നിലവിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തിച്ചേരണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെടുന്ന ഘട്ടത്തിൽ കടലാക്രമണം ശക്തിപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപകടകരമായ അവസ്ഥയിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ആവശ്യമായ ഘട്ടത്തിൽ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. തീരദേശത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും. വേനൽ മഴയോടനുബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മഴയും കാറ്റും ന്യൂനമർദ്ദ രൂപീകരണത്തിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മാഡൻ ജൂലിയൻ എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യമാണുള്ളത്. ഉച്ചതിരിഞ്ഞുള്ള ശക്തമായ ഇടിമിന്നലും മഴയും അടുത്ത ദിവസങ്ങളിലും തുറന്നേക്കും. ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും ചെറിയ വെള്ളപ്പൊക്കങ്ങളും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണോ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചൽ മൂലമോ അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതിശക്തമായ മഴയും കാറ്റും സംസ്ഥാനത്തുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കോവിഡ് ചികിത്സ ലഭ്യമാക്കുന്ന മുഴുവൻ ആശുപത്രികളിലും ഓക്സിജൻ പ്ലാന്റുകളിലും വൈദ്യുതി വിതരണം തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിനും വൈദ്യുതിവകുപ്പിനും നിർദ്ദേശം നൽകി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ ഈ കാര്യം ഉറപ്പാക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ മുഴുവൻ ആശുപത്രികളിലും ജനറേറ്ററുകൾ സ്ഥാപിക്കാനും നിർദ്ദേശിച്ചു. വൈദ്യബന്ധത്തിൽ തകരാറുകൾ വരുന്ന മുറക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമായ ടാസ്ക് ഫോഴ്സുകൾ തുടങ്ങിയവ വൈദ്യുതിവകുപ്പ് മുൻകൂട്ടി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന് രൂപീകരണവും വികാസവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. തുടർ വിവരങ്ങൾ യഥാസമയം പൊതുജനങ്ങളെ അറിയിക്കും. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറിലും പ്രവർത്തിക്കുന്നുണ്ട്. 1077 എന്ന ടോൾ ഫ്രീ നമ്പറിൽ EOC യുമായി
ബന്ധപ്പെടാവുന്നതാണ്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം നല്ല രീതിയിൽ തന്നെ പ്രവഹിക്കുന്നുണ്ട്. കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 1 കോടി രൂപ, കൊല്ലം നഗരസഭ 1 കോടി, പയ്യന്നൂർ നഗരസഭ 15 ലക്ഷം, എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 11,59,800 രൂപ, കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് 11,52,150 രൂപ, നടക്കൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 11,42,611 രൂപ, കോഴിക്കോട് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് 11,42,000, കൊല്ലം ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 11,05,001 രൂപ, കുറുമാത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 11 ലക്ഷം, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, മാടായി റൂറൽ സഹകരണ ബാങ്ക് 10 ലക്ഷം, മുല്ലക്കൊടി സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, അടൂർ നഗരസഭ 10 ലക്ഷം, കൊല്ലം തൊടിയൂർ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 10 ലക്ഷം, കേരള ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 930,000 രൂപ, പനത്തടി സർവീസ് സഹകരണ ബാങ്ക് 850,000 രൂപ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചൂടുള്ള മധുരമുള്ള വാർത്തകൾ കത്രിക. തൊടുപുഴ ഒളമറ്റം കണ്ടോത്തമ്മാൾ ജോസഫിന്റെ 98-ാം ജന്മദിനാഘോഷത്തിന് കരുതി വച്ചിരുന്ന തുകയായ 50,000 രൂപ കുടുംബം കൈമാറിയിട്ടുണ്ട്. ചെറുവത്തൂരിലെ നവദമ്പതികളായ ജിനിത്ത് ജിജീന സ്വർണമോതിരം, വളവന്നൂർ പഞ്ചായത്തിലെ കന്മനം അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് 54,250 രൂപ, രാജസൂയം ഓഡിറ്റോറിയം വെള്ളായണി 51,000 രൂപ, കൊല്ലം കരിക്കോട് ദാറുൽ ഫിൽദൌസിയിൽ MS സുബൈറും കുടുംബവും സക്കാത്ത് നൽകാനായി കരുതിവെച്ച 50,000 രൂപ. ചെത്തുതൊഴിലാളി യൂണിയൻ മട്ടന്നൂർ റേഞ്ച് 50,000. മലപ്പട്ടം ചൂളിയാട് നവോദയ ചാരിറ്റബിൾ സൊസൈറ്റി 50,000. ബെഫി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ അജയൻ 50,000. കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രനും ഭാര്യ KG മീരയും ചേർന്ന് 50,000 രൂപ. വലിയമല LPSCയിലെ ISRO സ്റ്റാഫ് അസോസിയേഷൻ ആദ്യഗഡു 50,000 രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അരാഗമുകൾ യൂണിറ്റ് 30,000 രൂപ. കൊല്ലം സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മ 25,000 രൂപ. പാപ്പനംകോട് സ്വദേശി പി വേലായുധംപിള്ള 25,000 രൂപ. കൊല്ലം ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 25,000 രൂപ. മട്ടന്നൂർ പഴശ്ശി മുണ്ടോറപ്പയിലെ നവവധൂവരന്മാരായ അപർണയും ഹരിത്തും 25,000. കൈമനം സർവശ്രീയിൽ അൻവിത ലക്ഷ്മി 25,000. മാതമംഗലം CK കുഞ്ഞൻ മാസ്റ്ററുടെ മരണാനന്തര ചടങ്ങുകൾ ഒഴിവാക്കി കുടുംബം 25,000 രൂപ നൽകി. ഓട്ടോമൊബൈൽ എംപ്ലോയീസ് യൂണിയൻ 21,250 രൂപ. മലപ്പുറം കോട്ടക്കൽ സ്വദേശി ആലീസ് ടീച്ചർ 20,000 രൂപ. സെട്ടു സാഹേബ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മക്കരപ്പറമ്പ് ചെയർമാൻ കുഞ്ഞാമ്മദ് 25,000.
CPIM ചാല ലോക്കൽ കമ്മിറ്റി അംഗം ഉണ്ണിയുടെയും DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം ആര്യയുടെയും വിവാഹ ചടങ്ങുകൾ ഒഴിവാക്കി 25,000 രൂപ. റാന്നി മുക്കാലുമൺ സ്വദേശി PK ശശിധരൻ 25,000 രൂപ. കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ R പലേരി 25,000 രൂപ. തളിപ്പറമ്പ് ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡ് കുടുംബശ്രീ ADS 21,500 രൂപ. റാന്നി ചെല്ലക്കാട് സ്വദേശി AO കുഞ്ഞുമോൻ 10,000 രൂപ. യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ ജോയിന്റ് സെക്രട്ടറി ഗോപൻ 10,000 രൂപ. AV കൗസു പാച്ചക്കര 10,000. വാഴപ്പള്ളി പൂവത്തുമൂട്ടിൽ ജോബിന, ജ്യോത്സ്ന എന്നിവർ 10,000 രൂപ. ചങ്ങനാശ്ശേരി ചീരഞ്ചിറയിലെ നവവധൂവരന്മാരായ പ്രശാന്തും സേതുലക്ഷ്മിയും 10,000. ലയണൽ മെസ്സി ഫാൻസ് ഓഫ് കേരള 10,200. ഉമയനല്ലൂർ സമൃദ്ധി കർഷക സമിതി 10,000. കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായി ആശുപത്രിയിൽ കഴിയുന്ന തിരുവനന്തപുരം കരമന സ്വദേശി നൂറുദ്ദീൻ 10,000. തിരുവനന്തപുരം വീരണകാവ് KV മെഡിക്കൽസ് ഉടമ ജയചന്ദ്രൻ 10,000. തിരുവനന്തപുരത്ത് തന്നെ കുറ്റിച്ചൽ കുന്നുംപുറത്ത് വീട്ടിൽ രാജേന്ദ്രൻ നായർ 10,000. ബക്കളം അയ്യൻകോവിലിൽ അന്തരിച്ച കുഞ്ഞാമിന ഉമ്മയുടെ സ്മരണാർത്ഥം മകൾ ഷക്കീല 10,000. ചൂളിയാട് തലക്കോട് ഉദയ സ്വയം സഹായ സംഘം 7,000. ഡോക്ടർ N അജയൻ കൂടൽ 5,000 രൂപ. മുക്കം പാലമൂട് കൈത്തറി നെയ്ത്തു സഹകരണ സംഘം 5,000. പാലക്കാട് കൂനത്തറ GVHSS നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ 5,001 രൂപ. പോക്ലാശ്ശേരി രതീഷ് മഞ്ജു ദമ്പതിമാരുടെ മകൻ പ്രിയദർശൻ 4,458 രൂപ. മണക്കാട് കല്ലടിമുഖത്ത് വീട്ടിൽ വൈദേഹി രാജേഷ്, നവമി സുനീഷ് എന്നിവർ ചേർന്ന് 4,147 രൂപ. ക്ലൈക്കോട് മുഴക്കോത്തെ 6-വയസ്സുകാരൻ മാനസ്, സഹോദരൻ ഇഷാൻ എന്നിവർ 2,611 രൂപ. റാന്നി മുക്കാലുമൺ സ്വദേശി VS സുരേഷ് 2,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. CM, ഈ രാജ്യത്തെ ഭൂരിഭാഗം ജില്ലകളും അടച്ചിടണമെന്ന് ICMR ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി ആലോചിക്കുന്നുണ്ടോ? ICMR അത്തരം ശുപാർശകൾ ദേശീയ തലത്തിൽ ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ ശുപാർശയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആലോചനയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ശുപാർശ നൽകിയത് എന്നത് സംസ്ഥാന സർക്കാരിന് വിവരമില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന്റെ വ്യാപന സ്ഥിതി നമുക്കൊരു ആശ്വസിക്കാനുള്ള വക നൽകുന്നതല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ പറയാകുന്ന നിലയായിട്ടില്ല. നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന വാക്സിൻ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അന്നേരം ഈ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിനേഷൻ എന്ന് തുടങ്ങുന്ന സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അതുപോലെ ഒരു കാര്യം കൂടി, ഈ KCB ജീവനക്കാർ അതുപോലെ തന്നെ ഈ പോസ്റ്റ്മാൻമാർ, പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും വീടുകളിൽ പോയി അവർക്ക് നിരന്തരമായി സമ്പർക്കമുള്ളവരാണ്, അവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ച് നിരവധി കോളുകൾ ഓഫീസിലേക്ക് മറ്റും വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം. ഈ 18 വയസ്സിന് മുകളിലുള്ളവരിൽ ഏറ്റവും മുൻഗണന അർഹിക്കുന്നത് ഇപ്പോൾ മറ്റ് രോഗങ്ങളുള്ളവരാണ്. ആ മറ്റ് രോഗങ്ങളുള്ളവരുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ കൊടുത്തു തുടങ്ങും. ഇപ്പോൾ വാക്സിൻ എത്തിയതിൻ്റെ സാഹചര്യത്തിൽ പെട്ടെന്ന് തുടങ്ങാൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പിന്നെ നൽകേണ്ടത് ഈ പറഞ്ഞ മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്കാണ്. ആ മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ഓരോ
മേഖലയിലുമുള്ള മുൻഗണനാ വിഭാഗങ്ങൾ എത്രയുണ്ട് എന്ന് കണക്കാക്കി അവർക്ക് നൽകുന്ന നിലയാണ് സ്വീകരിക്കുക. സിഎംഎ മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ 5 ദിവസമായി സംസ്ഥാനം പൂർണ്ണമായും അടച്ചിടാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് പോലും രോഗവ്യാപനം കൂടുകയാണ്. ഇത്രത്തോളം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അത് മതിയാവുന്നില്ല എന്നുള്ളതാണോ ഈ രോഗവ്യാപനം കൂടുന്നതിന്റെ തെളിവ്? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അതായത് ഈ രോഗവ്യാപനം വലിയ തോതിൽ നടക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിന് എല്ലാവർക്കും അത് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ സഹകരണം ഈ ലോക്ക്ഡൗൺ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുണ്ടായിട്ടും നമുക്ക് രോഗവ്യാപനം വലിയ തോതിൽ കുറക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അത് വലിയ ആശങ്കക്ക് വക നൽകുന്നൊരു കാര്യമല്ല. പെട്ടെന്ന് 3-4 ദിവസം കൊണ്ട് ആകെ കാര്യങ്ങൾ മാറില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് മാറ്റം വരിക. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ അത്രയും സാങ്കേതികമായി എത്ര ദിനങ്ങളാണോ വേണ്ടത് ആ ദിനങ്ങൾ കൂടി കടന്നതിന് ശേഷമേ ആ പരിശോധന നമുക്ക് നടത്താൻ പറ്റും. ഏതായാലും ഫലമില്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ തന്നെ ഫലമുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. സിഎംഇ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്കൂളിൽ അടച്ചപ്പം തൊട്ട് അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ സ്വകാര്യ സ്കൂളുകളുടെ ഫീസ് കൊള്ളാം. ഇപ്പോഴും ഈ LKG UKG ക്ലാസ്സുകൾക്ക് പോലും പ്രൊഫഷണൽ കോളേജുകൾ വാങ്ങുന്ന ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നിർബന്ധിച്ച് ഫീസ് വരും നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും? ആ കാര്യത്തിൽ സാധാരണഗതിയിൽ അമിതമായ ഫീസ് ഈടാക്കുന്ന ഒരു രീതി ശരിയായിട്ടുള്ളതല്ല. ഇപ്പോൾ കുട്ടികൾക്ക് അവിടെ പ്രവേശനവുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കാം. സിഎംഇ ഭീമാ കൊറഗേവ് കേസിൽ അറസ്റ്റിലായ ഹനി ബാബുവിന്റെ ഭാര്യ, അവർക്ക് കണ്ണിന് വലിയ പ്രശ്നമായി വരികയാണ്. അപ്പം അങ്ങയുടെ ശ്രദ്ധയിൽ അടിയന്തരമായി നമ്മുടെ ഒരു ഇടപെടൽ റൊവാന്ന അങ്ങയോട് ആവശ്യപ്പെട്ടതായി കേൾക്കുന്നു. അതിൽ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? മഹാരാഷ്ട്ര സർക്കാരുമായി ആലോചിച്ചോ മറ്റോ ഏതെങ്കിലും രീതിയിലൊരു ഇടപെടൽ? ഇപ്പോൾ സാധാരണ നമുക്കറിയാലോ ഇത് സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതികളുണ്ട് എന്നുള്ളത്. ഏതായാലും കത്ത് കിട്ടിയിട്ടുണ്ട്. അവർ മുംബൈയിലെ തലോജ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഔദ്യോഗിക തലത്തിൽ അക്കാര്യം അന്വേഷിച്ച് സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുക തന്നെ ചെയ്യും. സിഎംഇ, ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിറ്റഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. വിപണികളൊന്നുമില്ല. അതേസമയം തന്നെ ഈ പച്ചക്കറി ഉൾപ്പെടെ കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും ഒരു സംവിധാനം ഇത്തവണ ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും സർക്കാർ പരിശോധിച്ച് നടപടികൾ എടുക്കും. സിഎംഎ, ദീർഘകാല അവധിയെടുത്ത ആരോഗ്യ പ്രവർത്തകർ നേരത്തെ സർക്കാരിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് തിരിച്ച് സർവീസിൽ കയറാൻ താല്പര്യം പ്രകടിപ്പിച്ചവരുണ്ട്. അവർക്ക് പലർക്കും സർവീസിൽ തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല എന്ന പരാതിയുണ്ട്. അവരെ ഈ സാഹചര്യത്തിൽ തിരിച്ചെടുക്കാൻ സാധിക്കുമോ? അത് രണ്ട് തരക്കാരുണ്ട്. സാധാരണഗതിയിൽ സർക്കാർ സർവീസിലേക്ക് തിരിച്ചു വരുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തവരുണ്ട്. എന്നാൽ സർക്കാർ സർവീസിൽ തിരിച്ചു വരാൻ വേണ്ടിയുള്ള സമയത്ത് ആ സമയം ഉപയോഗിക്കാതെ അവർക്ക് സമയം വന്നപ്പോൾ വന്നവരുണ്ട്. അവരെ കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ ലോക്ക്ഡൌണിന്റെ നിലവിൽ നിശ്ചയിച്ച ഡേറ്റിനപ്പുറം നീട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ റേഷൻ കട വ്യാപാരികൾ അവരുടെ സുരക്ഷയെ ചൊല്ലി വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ലോക്ക്ഡൌൺ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇത്രയും നേരത്തെ സംസാരത്തിൽ അതിനുള്ള മറുപടിയുണ്ട്. അതിൻ്റെ സാങ്കേതികമായ തീരുമാനം അതിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവൂ. ഏതായാലും നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൌണിലാണ്. ഇനി ലോക്ക്ഡൌൺ നീട്ടുന്നൊരു ഘട്ടം വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരുക്കങ്ങളുടെ ആവശ്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പ്രത്യേകമായൊരു ഒരുക്കത്തിന് കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ അതിൻ്റെ വിലയിരുത്തൽ നടത്തി എന്താണോ തീരുമാനം ആ തീരുമാനം അറിയിക്കാം. സിഎംഎ, റിസൾട്ട് വന്നിട്ട് ഏതാണ്ട് 10 ദിവസം കഴിയുന്നു. നമുക്കൊരു 4-5 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ഉണ്ടാവും. ഇന്ന് ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടത് ഈ ജോൽസ്യന്റെ നിർദ്ദേശപ്രകാരമാണ് സിഎം സത്യപ്രതിജ്ഞ നീട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ജോൽസ്യന്റെ വിശ്വാസമുള്ള ആളായി ഞാൻ പറയല്ലേ, രണ്ടും നിങ്ങളെ ആൾക്കാർ തന്നെ പറയും. സിഎം 20-നായിരിക്കും സത്യപ്രതിജ്ഞ. അല്ല, 20-നെന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് LDF കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആലോചിച്ച് തീരുമാനിക്കുന്ന അവസ്ഥ. സിഎംഎ, നമ്മളിപ്പോൾ നേരിടുന്ന വലിയ പ്രശ്നം വാക്സിന്റെ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഭാരത് ബയോടെക് നേരിട്ട് തന്നെ കൊടുക്കുന്ന വാക്സിന്റെ ആദ്യ പട്ടികയിൽ 18 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ സംസ്ഥാനം കേരളം ഇല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു. അത്തരത്തിലുള്ള ബന്ധപ്പെടൽ നമ്മൾ നടത്തുന്നുണ്ടോ എന്ന കാര്യം ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ വീടുകൾ നമ്മുടെ പരിശോധനയിൽ തന്നെ പോസിറ്റീവ് ആവുന്നവർ
അവർ വീട്ടിൽ സുരക്ഷിതത്തിന്റെ ഭാഗമായി വീട്ടിലിരിക്കുന്നു. അതേ ലക്ഷണമുള്ളവർ വീട്ടിലുള്ളവർ രണ്ടാമത് പരിശോധന നടത്തുന്നില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. അങ്ങനെ മുഴുവൻ പേരും പരിശോധന നടത്തിയാൽ ഈയുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലും പറയുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ഈ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സി എം എ? ഇതില് വാക്സിന്റെ കാര്യത്തില് അതിന്റെ ഒരു ഭാഗം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വാങ്ങുന്ന വാക്സിന്റെ കാര്യമാണ് നേരത്തെ നിങ്ങൾ ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അത് ആ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകൾക്കാണ് മുൻഗണന. അതിപ്പോൾ തന്നെ കൊടുത്തു തുടങ്ങും. പിന്നെയുള്ള മുൻഗണനക്കാർക്ക് അതിൻ്റെ ക്രമമനുസരിച്ച് കൊടുക്കുന്ന നിലയാണ് സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയല്ല ഉണ്ടായിട്ടുള്ളത്, ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഒന്ന്, ഈ വാക്സിനേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ എയർലൈൻ സ്റ്റാഫുകൾ, അവർ ഈ വിദേശത്തു നിന്ന് വരുന്നവരും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുമായി കൂടുതൽ സമ്പർക്കം ഉണ്ടാകുന്ന അവർക്കാണ് അവർക്ക് വാക്സിനേഷന് മുൻഗണന നൽകണം എന്നൊരു പരാതി അവരുടെ ഭാഗത്ത് ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അത് പരിഗണിക്കാൻ ഉണ്ടോ? മറ്റോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റേഷൻ കട വ്യാപാരികളുടെ അവരുടെ ഇഭയപ്പാട് ആശങ്ക കെട്ടാൻ എന്തെങ്കിലും നടപടി ഉണ്ടാവോ? എയർലൈൻ സ്റ്റാഫിന്റെ കാര്യത്തിൽ വാക്സിനേഷൻ നൽകേണ്ടത് ആര്, അത് സംബന്ധിച്ചൊരു വ്യക്തത തന്നെ ആദ്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തത ഉണ്ടാക്കി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം, അതായിരിക്കും നല്ലത്. സിഎംഇ 20-ന് സത്യപ്രതിജ്ഞയിൽ നിന്ന് മുഴുവൻ പുതിയ ടീമായിരിക്കോ? ചർച്ചകൾ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൂടി ഒരു മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും? ഒന്നും പറയാൻ ഇപ്പൊ കഴിയില്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ അവസരമാണിത്. നിങ്ങൾക്ക് നല്ലതുപോലെ ഊഹിക്കാനും ഭാവനയനുസരിച്ച് കൊടുക്കാനും ഒക്കെ പറ്റുന്നൊരു ഘട്ടമാണിത്. സിഎംഇ, ഈ കോവിഡിന്റെ ആദ്യഘട്ടം മുതൽ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരിൽ കൂടുതൽ അധികം പേർ ഈ മാസം വിരമിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ട്? അത്തരത്തിൽ തോന്നുന്നില്ല. നമ്മള് വിരമിക്കൽ എന്ന് പറയുന്നത് സാധാരണ നിലക്ക് സർവീസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ കോവിഡ് പ്രതിരോധ കാര്യത്തിൽ വിരമിച്ചവരെയും നമ്മൾ അതിന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. അതെന്ത് വേണമെന്നുള്ളത് പിന്നീട് ആലോചിക്കാം. സിഎംഇ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഒന്നടവിട്ട് ആക്കിയിട്ടുണ്ടല്ലോ. സ്വകാര്യ ബാങ്കുകളിലെ ജീവനക്കാർക്ക് ഈ ഒന്നടവിട്ടുള്ള, അതായത് വർക്ക് ചെയ്യുന്ന ദിവസത്തെ ശമ്പളം മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞതായി ജീവനക്കാർ പരാതി പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ സർക്കാർ ജീവനക്കാരിലെ ദിവസ വേതനക്കാർക്ക് ഈ പോകാത്ത ദിവസത്തെ ശമ്പളം കൂടി കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കൊടുക്കില്ല എന്നുപോലും പറഞ്ഞിട്ടുണ്ടോ? അത്തരം പ്രശ്നങ്ങൾ പ്രത്യേകം പരിശോധിക്കുക എന്താണെന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ അത്തരൊരു കാര്യമില്ല. ഘട്ടത്തിൽ ഈ രോഗവ്യാപനം ഉയർന്നപ്പോഴും മരണനിരക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അഭിമാനം. എന്നാൽ ഇപ്പോൾ മരണനിരക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ കൂടുതൽ മരിക്കുന്നത് ഈ വാക്സിന്റെ കുറവ് മൂലം തന്നെയാണെന്ന് പറയാൻ പറ്റൂ? ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പ് അടക്കം നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അതെന്താണ്? രോഗം കൂടുതൽ ആളുകളിലേക്ക് പടരുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ മരണനിരക്കും കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നേരത്തെ മുതലേ പറയുന്നത്. ആ തോതിലുള്ള ഒരു മരണനിരക്കാണ് ഇപ്പോഴും സംഭവിച്ചത്. നമ്മുടെ വല്ലാത്തൊരു മരണനിരക്കിലേക്ക് ഇപ്പോഴും പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ നിരക്ക് തന്നെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അത് നമുക്ക് നല്ല രീതി അല്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതെങ്ങനെയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിലാണ് തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഈ ചോദ്യം ഉന്നയിച്ചായിരുന്നു. അതായത് ഒരാൾക്ക് ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർ, അതേ ലക്ഷണമുള്ളവർ പരിശോധിക്കുന്നില്ല എന്ന് ആരോഗ്യ രംഗത്തുള്ളവർ പറയുന്നു. അവർ മുഴുവൻ പേരും പരിശോധിച്ചാൽ ഈ ദിനം ഉണ്ടാകുന്ന പോസിറ്റീവ് ആവുന്നതിന്റെ എണ്ണം വർദ്ധിക്കുന്നു പറയുന്ന കാര്യങ്ങൾ അതൊന്നും ശരിയല്ല. ഇത് ഇന്ന് നമ്മളെല്ലാവരും ഇപ്പോ നിങ്ങളെപ്പോലെ തന്നെ ബോധമുള്ളയാളാണ് നിങ്ങളെ അടുത്തിരിക്കുന്നയാള്. ഇപ്പൊ നിങ്ങള് വീട്ടിലൊരാൾക്ക് പിന്നെ കോവിഡ് പോസിറ്റീവ് ആയാൽ നിങ്ങൾ പരിശോധിക്കാതിരിക്കുമോ? ആ പരിശോധനയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞാൽ എൻ്റെ മകൾക്ക് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ പരിശോധിക്കാൻ പോയത്. എനിക്ക് ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ആശുപത്രി കിടക്കുമ്പോഴും ഒന്നുമില്ല, പക്ഷേ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ആ തരത്തിലാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാനൊരാൾ മാത്രം ചെയ്യുന്നതല്ല, നാട്ടിലെ പൊതുവിലെല്ലാവരും ചെയ്യുന്നതാണ്. ഒറ്റപ്പെട്ട കേസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് നമുക്ക് പരിശോധിക്കാം. അതിനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, ബന്ധപ്പെട്ടവരെല്ലാം പരിശോധിക്കണമെന്നുള്ളത്. നല്ല രീതിയിലുള്ള സഹകരണവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി, സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു വിമർശനമാണ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത് ഈ സംസ്കാര ചടങ്ങുകളിലെ ആളെണ്ണത്തിന്റെ കാര്യത്തിൽ ഈ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങുകളിൽ 300 പേർക്ക് അനുമതി നൽകിയെങ്കിൽ പോലും അതിലും കൂടുതൽ ആളുകൾ ആ സംസ്കാര ചടങ്ങിൽ ഒരു അകലവും പാലിക്കാതെയാണ് അവിടെ നിന്നത്. അവരെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല
ബാലകൃഷ്ണപിള്ളയുടെ സംസ്കാര ചടങ്ങിൽ ഇതുപോലെ തന്നെ സംഭവിച്ചു. അതേസമയം സാധാരണക്കാരുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ആളുകൾ മാത്രം 20 പേര് മാത്രം അവിടെ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്യുന്നു. അപ്പൊ സാധാരണക്കാർക്ക് ഒരു നീതിയും രാഷ്ട്രീയക്കാർക്ക് മറ്റൊരു നീതിയും എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഇതില് ഈ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാള് മരണപ്പെട്ടാൽ ആ മരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് കൊണ്ടാണ് 20 എന്നുള്ള മട്ടിൽ ചുരുക്കുന്ന ഒരു നിലയുണ്ടായത്. അത് 20 നിൽക്കില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ ഒരു 300 പേരെങ്കിലും ആവട്ടെ എന്ന് നില വെച്ചത്. കാരണം നാട്ടിൽ ധാരാളം പേരാണ് ഇതൊരു സ്വന്തം കുടുംബാംഗത്തെ പോലെ ഗൗരിയമ്മയൊക്കെ കാണുന്നത്. അവർ അവസാന ഒരാദരവ് അർപ്പിക്കാൻ വേണ്ടി വരിക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ദീർഘകാലത്തെ ഒരു സംസ്കാരത്തിനനുസരിച്ച് ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ഉള്ള നടപടിക്ക് വലിയ തടസ്സം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് 300 പേരെന്ന നമ്പർ നിശ്ചയിച്ചു കൊടുത്തത്. അത് കഴിയാവുന്നത്ര പാലിക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ആളുകൾ അവരുടെ വികാരത്തിനനുസരിച്ച് തള്ളിക്കയറുന്ന നിലയുണ്ടായിട്ടുണ്ടാകും. അവിടെ മറ്റൊരു നടപടിയിലൂടെ, അതായത് ഒരു ബലപ്രയോഗത്തിലൂടെ അവരെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെ അതിനെതിരെ പറയും എന്ന് ഉറപ്പാണ്. ആരും അതിനെതിരെ പറയുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് നാടിൻ്റെ ഒരു പൊതു സാഹചര്യത്തിനനുസരിച്ചുള്ള നില സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് പിന്നീടാവാം.